നമസ്കാരം സ്വപ്ന സുരേഷിൻ്റെ മൊഴി വീണ്ടും വിവാദമായിരിക്കുകയാണ് സ്വപ്ന സുരേഷ് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിന് കൊടുത്ത മൊഴി അത് കോടതിയിൽ എത്തുകയും ആ മൊഴിയുടെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തതോടെ സർക്കാർ പ്രതിരോധത്തിലായിരിക്കുന്നു ഈ വിവാദങ്ങളും ഈ മൊഴികളുമൊക്കെ പുറത്തു വരാൻ കാരണമായത് സർക്കാരിൻ്റെ കുരുട്ടുബുദ്ധി നൽകിയ ബൂമാറാങ്ങാണ് അതായത് സർക്കാരിനെതിരെയുള്ള അന്വേഷണങ്ങൾ രാഷ്ട്രീയപരമാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെതിരെ കേസെടുപ്പിച്ചെടുത്തു തുടങ്ങിയതാണ് ഈ തിരിച്ചടി അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും സ്വപ്നയുടെ മൊഴി പുറം ലോകം അറിയുമായിരുന്നില്ല സ്വപ്നയുടെ മൊഴിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഓരോരുത്തരുടെയും ബന്ധം എണ്ണി എണ്ണി പറയുന്നുണ്ട് പ്രത്യേകിച്ച് സി എം രവീന്ദ്രനും പുത്തലത്ത് ദിനേശനും അടക്കമുള്ളവർ ചേർന്ന് ഒരാളുങ്കൽ സൊസൈറ്റിക്ക് ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് നൽകുന്ന സാമ്പത്തിക ഇടപാടുകളും അതിൻ്റെ പേരിൽ അവർക്ക് കിട്ടുന്ന ബിനാമി പേരിൽ കിട്ടുന്ന കമ്മീഷനുകളും ഒക്കെ ഈ മൊഴിയിലുണ്ട് ഇതൊക്കെ പിണറായി വിജയൻ തുടർഭരണം ഉണ്ടായാലും ഇല്ലെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും ഒരിക്കലും തീരാത്ത വിധം കടൽ പോലെ നീണ്ടു കിടക്കുകയാണ് അന്വേഷണം അതേസമയം പിണറായി വിജയന് വേണ്ടി അല്ലെങ്കിൽ ഈ സർക്കാരിന് വേണ്ടി കള്ളം പറഞ്ഞ രണ്ട് പോലീസുകാരുടെ ഭാവി ഇരുട്ടിലേക്ക് നീങ്ങുകയാണ് അവർ രണ്ടും കൽപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ പോലീസുകാരികളെ പൂട്ടാൻ ഇറങ്ങിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ രാജ്യത്തെ നിയമവാഴ്ച നിലനിർത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ഒരു അന്വേഷണ ഏജൻസി അവർക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന അന്വേഷണം രാജ്യദ്രോഹ കുറ്റമടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം അതേക്കുറിച്ചുള്ള അന്വേഷണം നടക്കുമ്പോൾ അത് അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി രണ്ട് വനിതാ പോലീസുകാരികൾ നടത്തിയ ക്രൂരമായ ഇടപെടൽ ഗൂഢാലോചന വെറുതെ വിടാൻ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് നിശ്ചയിച്ചിട്ടില്ല ആ പോലീസുകാരികളുടെ കള്ളം അതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഇടപെടലെല്ലാം അന്വേഷിക്കുന്നതിനും കണ്ടെത്തുന്നതിനും അവരെയൊക്കെ നിയമവാഴ്ച അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ ജയിലിലടയ്ക്കുന്നതിനും നീക്കം തുടങ്ങി പിണറായി സർക്കാരിൻ്റെ വിശ്വാസത്തിൽ കരുത്തിൽ കമ്മി എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന രണ്ട് വനിതാ പോലീസുകാരുടെ ഭാവി ജയിലിലാവും എന്ന് ഉറപ്പായിരിക്കുന്നു ആദ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രതിനിധി ഡി ജി പി ലോക്നാഥ് ബെഹ്റയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചെങ്കിലും അദ്ദേഹം നടപടിയെടുത്തില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇപ്പോൾ രേഖാമൂലം ഈ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാൻ കത്ത് കൊടുത്തിരിക്കുന്നു ഡി ജി പി കത്ത് കിട്ടിയ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ കത്തനുസരിച്ച് അവർ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ നിർബന്ധിച്ചു എന്ന സ്വപ്നയുടെ മൊഴി കൃത്രിമമാണ് സ്വപ്ന അതേക്കുറിച്ച് വ്യക്തമായ തെളിവ് നൽകിയിരിക്കുന്നു ഒരു ദിവസം ജയിലിൽ എത്തുന്ന രണ്ട് വനിതാ പോലീസുകാരികൾ സുരക്ഷാ ചുമതലയുള്ള പോലീസുകാരികൾ പറയുന്നു ഞാൻ ഒരാൾക്ക് ടെലിഫോൺ വിളിച്ചു കൊടുക്കും അയാളോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ പറയണം അങ്ങനെ പറഞ്ഞതാണ് എന്നെ നിർബന്ധിക്കുന്നുവെന്ന് ആരോടാണ് സംസാരിച്ചതെന്ന് പോലും എനിക്കറിയില്ല എന്തെല്ലാം ഞാൻ പറഞ്ഞു അവയെല്ലാം ഈ പോലീസുകാരികൾ തന്നതാണ് പുറത്ത് സംരക്ഷിക്കാൻ ആളുണ്ട് അതുകൊണ്ട് ഭയപ്പെടേണ്ട എന്ന് ഈ പോലീസുകാരികൾ പറഞ്ഞു അതേസമയം ഈ പോലീസുകാരികൾ ക്രൈംബ്രാഞ്ചിനും കോടതിക്കും കൊടുത്തിരിക്കുന്നു അവർ പറയുന്നത് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ നിർബന്ധിക്കുന്നതിന് ഇവർ സാക്ഷികളാണ് എന്നാണ് എന്നാൽ സ്വപ്ന സുരേഷിന് മൊഴിയെടുക്കുമ്പോൾ ഈ പോലീസുകാരികൾ ഒപ്പം ഇല്ലായിരുന്നു എന്ന് സ്വപ്നയുടെ അഭിഭാഷകൻ തന്നെ നേരത്തെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് വനിതാ പോലീസുകാരുടെ അകമ്പടിയിൽ മാത്രമേ ചോദ്യം ചെയ്യാവൂ അവർ മൊഴിയെടുക്കുമ്പോൾ ഇല്ലായിരുന്നു എന്ന് കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം തെളിവാകുകയാണ് അവർ ഉണ്ടായിരുന്നില്ല എന്ന് അതായത് അവർ കള്ളം പറഞ്ഞിരിക്കുന്നു നിയമവാഴ്ചയെ അട്ടിമറിക്കാൻ പോലീസുകാർ കള്ളം പറഞ്ഞിരിക്കുന്നു എന്നത് നിസ്സാരമായ കുറ്റമല്ല ആരായിരുന്നു സ്വപ്ന സുരേഷ് സംസാരിക്കുമ്പോൾ അപ്പുറം ആരൊക്കെയായിരുന്നു ഈ ഗൂഢാലോചനയിൽ പങ്കുവഹിച്ചത് മന്ത്രിമാരുണ്ടോ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു അന്വേഷിക്കുന്നില്ലെങ്കിൽ അവർ ഇത് കോടതിയിൽ പോവുകയാണ് ഇതെല്ലാം ഇപ്പോൾ സംഭവിക്കുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ എഫ് ഐ ആർ ക്വാഷ് ചെയ്യണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി അത് സമ്മതിക്കുന്നില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോകും രാജ്യത്ത് ഇതുവരെ കേട്ട് കേൾവിയില്ലാത്ത വിധം നിയമവാഴ്ചയെ അട്ടിമറിക്കുന്ന അന്വേഷണം പ്രഹസനമാണ് നടക്കുന്നത് എന്നാണ് ഇ ഡിയുടെ ആരോപണം അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെയുള്ള കേസും അതിന് പിന്നിലുള്ള ഗൂഢാലോചനയും അത് നമ്മുടെ രാജ്യത്തെ നിയമവാഴ്ചയും ഭരണഘടനയും ഇല്ലാതാക്കുന്നതിനുള്ള നീക്കമാണ് അതുകൊണ്ട് ഇ ഡി തന്നെ നേരിട്ടിറങ്ങിയിരിക്കുന്നു അന്വേഷിക്കുന്നു ആരൊക്കെ ഏതൊക്കെ പോലീസുകാർ സർക്കാരിൻ്റെ വാക്കു കേട്ടുകൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിൽക്കുന്നവരുടെ വാക്കു കേട്ടുകൊണ്ട് ഗൂഢാലോചനയ്ക്ക് ഇറങ്ങിയോ അവരെല്ലാം പ്രതികളാവും അതായത് രാജ്യദ്രോഹ കുറ്റം അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് വന്നാൽ നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് അതേ കുറ്റം ഇവരുടെ മേലും ചുമത്താം ഈ രണ്ട് പോലീസുകാരടക്കം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഉന്നത ഉദ്യോഗസ്ഥന്മാരിൽ പലരും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസിൽ പ്രതികളാവും ഒരുപക്ഷെ എൻ ഐ എ പോലും കേസെടുത്തുനിന്ന് വരാൻ വരും ദിവസങ്ങളിൽ ഇവർക്കൊക്കെ അഴിയെണ്ണേണ്ടി വരുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല ഇതിനിടയിൽ മറ്റൊരു വിവരം കൂടി സ്വപ്നം പുറത്തു പറയുന്നുണ്ട് ഡെയിൽ ഡി ഐ ജി സന്തോഷ് കുമാർ എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം നേരിട്ട് ജയിലിൽ വന്ന് പറഞ്ഞു ആറേഴു മാസത്തേക്ക് ജാമ്യാപേക്ഷ കൊടുക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊള്ള ഒരു രംഗത്താണ് ഞങ്ങൾ സംരക്ഷിക്കാൻ പക്ഷേ രംഗത്ത് വരരുതേ പുറത്ത് വരരുതേ എന്ന് പറഞ്ഞു ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അട്ടിമറിയും ഗൂഢാലോചനയും ഈ കേസ് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനെതിരെയുള്ള അന്വേഷണം നടക്കുന്നു ഇപ്പോഴൊന്നും ആയിരുന്നു വരില്ല തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ഇവർക്ക് തുടർഭരണം വന്നെന്നും വരാം പക്ഷേ രണ്ടും കൽപ്പിച്ചാണ് ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റേയും കേന്ദ്ര സർക്കാരിനെയും കരുവായി തേച്ചുകൊണ്ട് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ച സകലരെയും അത് മന്ത്രിമാരാണെങ്കിലും പോലീസുകാരാണെങ്കിലും അവരെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും വരും ദിവസങ്ങളിൽ ഈ അന്വേഷണം തുടരും ആ അന്വേഷണം തെരഞ്ഞെടുപ്പിന് ശേഷവും സർക്കാരിൻ്റെ ഭൂമാറാങ്ങായി തിരിച്ചടിയായി മാറുമെന്ന് ഉറപ്പാണ്